എല്ലാവർക്കും നമസ്കാരം. കറുത്ത മുസലി എന്ന പേരിൽ പ്രസിദ്ധമായ നമ്മുടെ തൊടികളിൽ യഥേഷ്ടം കാണുന്ന സ്വന്തം നിലപ്പിനെ പറ്റിയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. പ്രസിദ്ധമായ വാജീകരണ ഔഷധമായാണ് പലരും ഈ കുഞ്ഞുചെടിയെ കണ്ടുവരുന്നത്. പക്ഷേ ഈ കുഞ്ഞിന്റെ ഔഷധ മൂല്യ പ്രയോഗങ്ങൾ അറിഞ്ഞാൽ ശരിക്കും നമ്മൾ ഞെട്ടും. അത്രയും അമൂല്യമായ പ്രകൃതിയുടെ വരദാനമാണിവൻ. ഇലകൾ ചെറിയ പനയോല പോലെ കൂർത്തിരിക്കുന്ന ഇവനെ നിലമ്പന എന്നതിന് പുറമെ നെൽപാത എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ആദിവാസി വൈദ്യന്മാർക്കിടയിൽ കുറത്തി കണ്ട മൂലിക എന്നും ഈ നിലമ്പനയെ വിളിക്കാറുണ്ട്. വൈദ്യരൂപത്തിൽ കുറവനും കുറത്തിയുമായി പ്രത്യക്ഷപ്പെട്ട ശിവപാർവതിമാരിൽ പാർവതിയാകുന്ന കുറത്തി കാട്ടിക്കൊടുത്ത ഔഷധ മൂലികയാണിതെന്ന് അവർ വിശ്വസിച്ചു വരുന്നുണ്ട്. അതാണ് ഈ ചെടിയെ കുറത്തി കണ്ട മൂലിക എന്ന് ആദിവാസി വൈദ്യന്മാർക്കിടയിൽ വിളിക്കപ്പെടുന്നത്. ആദ്യം ഈ വീഡിയോയിൽ ചെടിയുടെ പ്രത്യേകതകളും വിശേഷങ്ങളുമാണ് പങ്കുവെക്കുന്നത്. ഇടയ്ക്കിടെ ചില സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളിലാണ് ഇതിന്റെ അമൂല്യമായ മൂലികാ പ്രയോഗങ്ങളെപ്പറ്റി പറയുന്നത്. അതുകൊണ്ട് ക്ഷമയോടെ ഈ വീഡിയോ മുഴുവനായും കാണാൻ എല്ലാവരും ശ്രമിക്കണം. കുർക്കിലിഗോ ഓർക്കിഡ് എന്ന ശാസ്ത്രീയ നാമത്തിൽ വിളിക്കുന്ന ഈ ചെടിയെ ഇംഗ്ലീഷിൽ ഗോൾഡൻ ഐ ഗ്രാസ് അല്ലെങ്കിൽ ബ്ലാക്ക് മുസലി എന്നും ഹിന്ദിയിൽ മുസലി എന്നും തമിഴിൽ നിലപ്പനൈ എന്നും സംസ്കൃതത്തിൽ തായ്മൂലി, താലപത്രിക, ഹംസപതി, ദീർഘഘടിക എന്നെല്ലാം വിളിക്കപ്പെടുന്നുണ്ട്. ബഹുവർഷ ഔഷധ ചെടിയായ ഇതിന്റെ പൂക്കൾക്ക് മഞ്ഞ നിറമാണ്. സാധാരണ നനവുള്ള പ്രദേശങ്ങളിലും തൊടികളിലുള്ള ഇത് ധാരാളമായി വളർന്നു നിൽക്കുന്നത് കാണാം. ഇതിന്റെ കായകൾ ഒരു ക്യാപ്സൂൾ ആകൃതിയിലുള്ളവയാണ്. കായ്ക്കകത്ത് കറുത്തു തിളങ്ങുന്ന വിത്തുകളാണ് കാണാറ്. ഏറ്റവും ഔഷധവീര്യം നിറഞ്ഞ ഇതിന്റെ മൂലകാന്ഡമായ കിഴങ്ങ് മണ്ണിനടിയിൽ വളർന്നുകൊണ്ടേയിരിക്കും. പനയോലകൾ പോലുള്ള കൂർത്ത ഇതിന്റെ ഇലയുടെ അറ്റം മണ്ണിൽ തൊടുമ്പോൾ അവിടെ നിന്ന് പുതിയ ചെടി കിളിർത്തു വരാറാണ് പതിവ്. ഏത് വസ്തുവിലെയും മൂല്യങ്ങളിൽ ദൈവസാന്നിധ്യം കണ്ട് ബഹുമാനിച്ചിരുന്ന നമ്മുടെ പൂർവികർ ഈ ചെടിയുടെ അപാരതകൾ മനസ്സിലാക്കി ഇതിനെ മാഹാത്മ്യമേറിയ ദശപുഷ്പങ്ങളിൽ ഒന്നാക്കി കണക്കാക്കിയിട്ടുണ്ട്. ദശപുഷ്പങ്ങൾക്ക് ഔഷധപരമായും അനുഷ്ഠാനപരമായും ദൈവികമായും അനേക പ്രാധാന്യങ്ങൾ നമ്മുടെ മുൻ തലമുറ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ദശപുഷ്പങ്ങൾക്ക് നമുക്കിടയിൽ 10 ദേവതാ സാന്നിധ്യവും സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിലമ്പനയുടെ ദേവത ഭൂമിദേവിയായിട്ടാണ് പ്രധാനമായും പറയപ്പെടുന്നത്. ചിലർ ശ്രീദേവിയായും പറയപ്പെടുന്നുണ്ട്. പഴയകാലത്ത് വെറുതെ വാശി പിടിച്ച് തലയിട്ടടിക്കുന്ന കുട്ടികളെ കൊണ്ട് രക്ഷയില്ലാത്ത സന്ദർഭങ്ങളിൽ മുത്തശ്ശിമാർ പറയുന്ന ഒരു പ്രയോഗം ഓർമ്മ വരുന്നു. 4-5 നിലമ്പനയുടെ പൂവ് ഇവനെ കൊണ്ട് തീറ്റിക്കണം, ഇവന് കൂടിയ ബാധ പമ്പ കടക്കും. കുട്ടികൾക്ക് വാശി ഉണ്ടാക്കുന്നത് ഒരുതരം കുട്ടിവാദമാണെന്നാണ് ചില പിള്ളവാദമെന്നെല്ലാം പറയും പഴയ നാടൻ വൈദ്യന്മാർ പറയാറ്. ഇതിന്റെ പൂക്കൾ ഇത്തരം വാദത്തെ ഹനിക്കും. പഴയകാലത്ത് ഇവർ പറഞ്ഞിരുന്ന ബാധ എന്നത് കുട്ടിവാദത്തെ അല്ലെങ്കിൽ ഈ പിള്ളവാദത്തെ ഉദ്ദേശിച്ച് തന്നെയാണ്. തിരുവാതിര നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഒരു ഔഷധ ചെടിയാണിത്. തിരുവാതിര വ്രതം എടുത്ത സ്ത്രീകൾ ഈ നക്ഷത്ര ദിവസം 30 ഗ്രാം എന്ന കണക്കിൽ നിലമ്പനക്കിഴങ്ങും ഇതേ അളവിൽ നിലമ്പനണ്ടയും 2 പൂവൻ പഴവും 1 സ്പൂൺ കൂവപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നല്ല തേനും 1 പിടി കറുത്ത ഉണക്കമുന്തിരിയും ചേർത്ത് അരച്ച് കുറുക്കി കഴിക്കാറുണ്ട്. ഈ പ്രയോഗം ഒരിക്കൽ നടത്തിയാൽ തന്നെ ഗർഭാശയ ശുദ്ധി ഉൾപ്പെടെ ഗർഭാശയ രോഗങ്ങളെ ഇല്ലാതാക്കാൻ ഗുണകരമാണെന്നും കൂടെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന ലൈംഗിക രോഗത്തിനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഒരു ഉഗ്രൻ വാജീകരണ ഔഷധം എന്ന നിലയിലാണ് അറിയപ്പെടുന്നതെങ്കിലും പുറമെ മൂത്രവികാരങ്ങളെ ശമിപ്പിക്കാനും മൂത്രവർദ്ധിനിയായും മൂത്രാതിസാരവും മൂത്രച്ചൂട് ഇല്ലാതാക്കാനും മൂത്രാശയ ശുദ്ധിക്കും നേത്രച്ചൂടിനും ഉദരവാദം വന്ധ്യതയും ഗർഭാശയ യോനീ രോഗങ്ങൾക്കും ധാതുപുഷ്ടിക്കും പ്രമേഹത്തിന് പാണ്ടിന് അസ്ഥിസ്രാവം രക്തസ്രാവം സൗന്ദര്യവർദ്ധനവിന് അങ്കലാവണ്യത്തിന് ചുമക്ക് ഇങ്ങനെ അനേകം കാര്യങ്ങൾക്ക് ഔഷധമായി ഈ ഒറ്റമൂലി പാരമ്പര്യമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്.
നിലപ്പനക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് വയസ്സനുസരിച്ച് 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ എടുത്ത് തേനിലോ പാലിലോ ദിവസം 2 നേരം ഒരാഴ്ച കഴിച്ചാൽ ചിലപ്പോൾ 21 ദിവസം തുടരേണ്ടി വരും. ലൈംഗിക ബലഹീനതകൾ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ്. കൂടെ വെള്ളപോക്ക് മൂത്രച്ചൂടിനെല്ലാം ഈ പ്രയോഗം വളരെ ഗുണം ചെയ്യും. നിലപ്പനക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ചത് 6 ഗ്രാം വീതം എടുത്ത് ശുദ്ധമായ പശുവിൻ നെയ്യിൽ ചേർത്ത് ദിവസം 2 നേരം 21 ദിവസം കഴിക്കണം. മേലെ 1 ഗ്ലാസ് കാച്ചിയ പശുവിൻ പാലും കുടിക്കണം. ഈ പ്രയോഗം ധാതുപുഷ്ടിക്ക് ഏറ്റവും നല്ലതാണ്. സ്ത്രീക്കും പുരുഷനും ഗുണകരം തന്നെ. 120 ഗ്രാം നിലപ്പനക്കിഴങ്ങ് 1 നാഴി നിലംപരണ്ട നീര്, 1 നാഴി പശുവിൻ നെയ്യ് എല്ലാം കൂടി കാച്ചിയെടുത്തത് 10 മില്ലി വീതം ദിവസം 2 നേരം 21 ദിവസം സേവിക്കണം. പുരുഷന്മാരുടെ ലിംഗബലം വർദ്ധിക്കാനാണ് ഈ പ്രയോഗം പ്രധാനമായും നടത്താറ്. കൂടെ സ്ത്രീകളുടെ ഗർഭപാത്രം ഇടിയൽ അഥവാ തള്ളുന്നതിനും അസ്ഥിസ്രാവത്തിനും അലർജി മൂലമുണ്ടാകുന്ന ചൊറിച്ചിലിനും ഹെർണിയയ്ക്കും ഈ പ്രയോഗം ഏറെ ഫലവത്തായി കരുതപ്പെടുന്നു. നിലപ്പനക്കിഴങ്ങും ഞെരിഞ്ഞിലും സമമായി പൊടിച്ചെടുത്ത് 1 ആഴ്ച കഴിക്കുന്ന വാജീകരണ പ്രയോഗം പ്രസിദ്ധമാണ്. ശീഘ്രസ്ഖലനം, ബീജശുദ്ധി, ബീജബലം, ശക്തി, അണ്ഡബലം, ഗർഭാശയശുദ്ധി എല്ലാത്തിനും ഈ പ്രയോഗം ഗുണകരമാണ്. പഞ്ചകർമ്മശുദ്ധി വരുത്തിയേ ഇത് കഴിക്കാവൂ എന്ന് പറയാറുണ്ട്. ഇതിന് പറ്റാത്തവർ വയർ ശുദ്ധിയാക്കി കഴുത്തിന് താഴെ എണ്ണ പുരട്ടി വ്യായാമം ചെയ്തോ വെയിൽ കൊള്ളിച്ചോ ശരീരം വിയർപ്പിച്ച് കുളിച്ചതിന് ശേഷമാണ് ഈ വാജീകരണ പ്രയോഗം നടത്തേണ്ടത്. നിലപ്പനക്കിഴങ്ങും കരുവിക്കിഴങ്ങും സമമായെടുത്ത് അതിൻ്റെ കൂടെ ശുദ്ധി ചെയ്ത കറുത്ത അഭ്രവും ചേർത്ത് ലേഹമാക്കിയോ പൊടിയാക്കിയോ ഉണ്ടാക്കിയെടുക്കുക. ഇത് പാലിൻ്റെ കൂടെയോ തേൻ ചേർത്തോ 21 ദിവസം കഴിക്കുന്നത് എല്ലാ ലൈംഗിക ദൗർബല്യങ്ങളെയും ഇല്ലാതാക്കും. പച്ച നിലപ്പനക്കിഴങ്ങ് തൊലി നീക്കി നുറുക്കി 1 ഗ്ലാസ് പാലിലിട്ട് അതിൽ 2 ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കുറുക്കി വറ്റിച്ച് 1 ഗ്ലാസ്സാക്കി എടുത്ത് കഴിക്കുന്നത് കൗണ്ട് കുറവിനും വന്ധ്യതയ്ക്കും അസ്ഥിസ്രാവത്തിനും നല്ലതാണ്. ചെറുപുള്ളടിയും നിലപ്പനക്കിഴങ്ങും സമമായെടുത്ത് പശുവിൻ നെയ്യിലും എരുമ നെയ്യിലും കാച്ചിയെടുത്ത് തയ്യാറാക്കിയ നെയ്യ് 2 ആഴ്ച സേവിച്ചാൽ ഫൈബ്രോയിഡ് എന്ന ഗർഭാശയമുഴ ഇല്ലാതാകുമെന്ന് കേട്ടിട്ടുണ്ട്. നിലപ്പനക്കിഴങ്ങ് പച്ചയ്ക്ക് അരച്ച് 6 ഗ്രാം വീതം 1 ഗ്ലാസ് പാലിൽ കലക്കി 2 നേരം കുടിക്കുന്ന പ്രയോഗം പഴയകാലത്ത് മഞ്ഞപ്പിത്തത്തിനെതിരെയായിരുന്നു. 1 ആഴ്ച ഈ പ്രയോഗം തുടരാറുണ്ട്. ചുമയ്ക്ക് ഇതിൻ്റെ ഇലക്കഷായമാണ് ഉപയോഗിച്ചിരുന്നത്. ഇല അരച്ച് വേപ്പെണ്ണയോട് ചേർത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടിയാൽ വേദനയ്ക്ക് സമാധാനം ലഭിക്കും. നിലപ്പനക്കിഴങ്ങും ചെറുകടലാടിയും പശുവിൻ പാലിൽ അരച്ച് 2 നേരം ഉപയോഗിച്ചാൽ തൈറോയിഡിന് നല്ലതാണ്. നിലപ്പനക്കിഴങ്ങും ചെറുകടലാടിയും മോരിൽ അരച്ച് ഉപയോഗിച്ചാൽ രക്തസ്രാവം നിലക്കും. നിലപ്പന ഇലയും വേപ്പിലയും ചേർത്ത് അരച്ച് വേപ്പെണ്ണയിൽ ചാലിച്ച് പുറത്ത് തേച്ചു പിടിപ്പിച്ചാൽ മഞ്ഞപ്പിത്തം മൂലം കരളിനുണ്ടാകുന്ന വീക്കം കുറഞ്ഞു കിട്ടും. നിലപ്പനക്കിഴങ്ങ് കുപ്പമേനിച്ചാറിൽ അരച്ച് കാച്ചിയെടുക്കുന്ന തൈലം നല്ലൊരു മൗത്ത് വാഷായി കണക്കാക്കുന്നു. പല്ലിൻ്റെ ആരോഗ്യത്തിനും പല്ലിലെ പുഴുക്കളെ ഇല്ലാതാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. നിലപ്പനക്കിഴങ്ങും കാർക്കോലരിയും സമം ചേർത്ത് പൊടിച്ച് തേനിലോ നെയ്യിലോ ചേർത്ത് 1 മാസം കഴിക്കുന്ന വിധി കേൾവിക്കുറവ് ഇല്ലാതാക്കാനുള്ള പ്രയോഗമായിരുന്നു. അംഗലാവണ്യത്തിന് ഇത് ചേർത്ത എണ്ണ കാച്ചി സ്ത്രീകളുടെ ശരീരത്തിൽ കുളിർക്കെ തേച്ച് കുളിപ്പിക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു. അതേപോലെ തലയിൽ തേക്കേണ്ട എണ്ണ കാച്ചിയെടുക്കുമ്പോൾ കൂടെ നിലംബന സമൂലം ചേർക്കുന്നതും നല്ലത് തന്നെ. ഉണങ്ങിയ നിലംബനക്കിഴങ്ങ് ഇട്ട് തിളപ്പിച്ച വെള്ളം കരിങ്ങാലി വെള്ളത്തിനെല്ലാം പകരം ഉപയോഗിച്ച് കാണാറുണ്ട്. ഇത് മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് ഏറെ ഗുണകരമാണ്.
കൂടെ പ്രമേഹമുള്ളവർക്കും നല്ലൊരു പാനീയം തന്നെ. നിലമ്പനക്കിഴങ്ങ് ആട്ടിൻപാലിൽ അരച്ച് തേൻ ചേർത്ത് മുഖത്ത് ലേപനം ചെയ്യുന്നത് പഴയകാലത്തെ ഒരു ഫേസ് പാക്ക് ആയിരുന്നു. ചുണ്ണാമ്പ് കൊണ്ട് വായ പൊള്ളിയാൽ പകരം പ്രതിവിധിയായി ചവയ്ക്കുന്നത് നിലമ്പനക്കിഴങ്ങാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനേക ഗുണഗണങ്ങൾ അടങ്ങിയ കുഞ്ഞൻ ഔഷധ സസ്യമാണ് ഈ നിലപ്പന. പറമ്പുകളും റോഡുകളും വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നും പിന്നും നോക്കാതെ വെട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് വിലമതിക്കാനാകാത്ത പല പ്രകൃതി വിഭവങ്ങളും നഷ്ടമാകുന്നുണ്ട്. നാട്ടിലെ ലോക്കൽ ബോഡികളായ പഞ്ചായത്ത് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഇത്തരം പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് കൂടി ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലെ പുതുതലമുറയ്ക്കെങ്കിലും ഇത്തരം വരദാനങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കണം. ഞങ്ങൾ ഇതിൻ്റെ മൂലിക പ്രാധാന്യങ്ങളും ചികിത്സകളും പറയാൻ കാരണം ഇതിൻ്റെ പ്രാധാന്യം പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രധാന രോഗങ്ങൾക്കുള്ള ചികിത്സ സ്വയം തുടരുന്നതിന് മുൻപ് ഡോക്ടർമാരുടെയോ വൈദ്യന്മാരുടെയോ ഉപദേശം തേടണമെന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതുതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഇനി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.